നമ്മൾ നോക്കാൻ പോണത് മൃഗങ്ങളുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ 10 worms ആണ്. അതിന് മുന്നായിട്ട് അറപ്പുള്ളൊരു ഈ വീഡിയോ കാണരുത്. ദയവേത് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഈ വീഡിയോ മാറ്റിപ്പോവാം. നമ്മൾ നോക്കാൻ പോണ 10th worms, അതിൻ്റെ പേരാണ് വോംസ് ഔട്ട് എന്ന് പറയുന്നൊരു ഇനം. ഇത് കൂടുതലായും കാണപ്പെടുന്നത് പട്ടിയുടെ ശരീരത്താണ്. സൗത്ത് ആഫ്രിക്കയിലെ ഒരു വീട്ടിലെ ഒരു പട്ടിക്ക് ചെറിയൊരു മുറിവുണ്ടായി. അത് ഈ വീട്ടുടമസ്ഥർ ശ്രദ്ധിച്ചില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് തനിയെ മാറി. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ മുറിവുണ്ടായ ഭാഗത്ത് ചെറിയ ചെറിയ ഹോള് കാണപ്പെട്ടിരുന്നു. അതറിഞ്ഞ് ആ വീട്ടുടമസ്ഥർ അടുത്തുള്ള മൃഗാസ്പത്രി കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ പട്ടിയുടെ ശരീരത്തിൽ നിന്നും കുറച്ച് വോംസ് കണ്ടെത്തി. കുറച്ച് ഓപ്പറേഷൻ പിന്നെ കുറച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തതിന് ശേഷം ഈ പട്ടി ഗുണപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പട്ടിയുടെ ശരീരത്തിലെ പല സ്ഥലത്തും ഈ വോംസ് എത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് പട്ടിയുടെ ശരീരത്തിൽ മാത്രമല്ല, പട്ടിയുടെ ശരീരത്തിൽ നിന്നും മനുഷ്യരുടെ ശരീരത്തിൽ വരാനുള്ള ചാൻസും കൂടുതലാണെന്ന് പറയുന്നത്. എന്തായാലും ഇതുപോലെ മുറിവ് പറ്റിയ പട്ടികളെ പെട്ടെന്ന് ഭേദമാക്കുക, പറ്റിയെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്തായാലും ഇതുപോലത്തെ സാഹചര്യത്തിൽ നിങ്ങൾ പട്ടിയിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ നോക്കാമാണ് 9th വോംസ്, ലാർവ എന്ന് പറയുന്ന വോംസ്. ഇത് കണ്ടെത്തിയത് പൂച്ചയുടെ മൂക്കിൽ നിന്നാണ്. പിന്നീട് പല ഓപ്പറേഷൻ ചെയ്യുകയും അതിൻ്റെ മൂക്കിൽ നിന്ന് അത് എടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത് എങ്ങനെ വന്നു എന്നതാണ് സംശയം. പിന്നീട് അത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ പൂച്ചയുടെ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഇത് പുറത്തു പോയും ഭക്ഷണം കഴിക്കാറുണ്ട് അത്ര. അതുകൊണ്ട് തന്നെ പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂക്കിലൂടെ ചെറിയൊരു വോം മരുന്നർ കയറിയത്, പിന്നീട് ഇത് തലച്ചോറിനകത്ത് പോകാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ വീട്ടുടമസ്ഥർ കണ്ടിട്ട് സംശയം തോന്നി. ഇതിനെ മൃഗാസ്പത്രി കൊണ്ടുപോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് മൂക്കിനുള്ളിൽ ഒരു ചെറിയ വോം ഉണ്ടായിരുന്നു. അത് തലച്ചോറിനകത്ത് പോകുന്ന സമയത്ത് തന്നെ അതിന് തലച്ചോറിലെത്തുന്നതിന് മുന്നേ തന്നെ ഡോക്ടർമാർ എന്നെ പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. ഒരുപക്ഷെ ഇത് തലച്ചോറിനകത്ത് എത്തിയിരുന്നെങ്കിൽ ഒരിക്കലും ഈ പൂച്ചയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. എന്തായാലും പൂച്ചയ്ക്ക് ഭാഗ്യമുണ്ടെന്ന് പറയാം. ഇനി നമ്മൾ നോക്കാമാണ് 8th വോംസ് ആണ് വോംസ് ഇൻ എ പപ്പീസ് ഐ. അതെ, പട്ടികളുടെ കണ്ണിൽ കാണപ്പെടുന്ന ഒരു തരം വോംസ്. ഇതുപോലത്തെ വോംസ് രൂപപ്പെടുന്നത് ഫ്ലൈസിൽ നിന്നുമാണെന്നാണ് സയൻസ് പറയുന്നത്. ഇതുപോലത്തെ കേസസ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് സ്പെയിന്, ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് എന്ന് പറയുന്ന പല യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്ത് ഈ കേസിൽ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. നമ്മൾ പല സ്ഥലത്തും ഈ വേസ്റ്റ് ഇങ്ങനെ കൂട്ടിയിടാറുണ്ട്. അതെ, വേസ്റ്റുകൾ ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് ഒരു സ്ഥലത്തിടാറുണ്ട്. എന്നാൽ ഇവിടെ നിന്നാണ് കൂടുതലും ഇതുപോലത്തെ വോംസ് കാണപ്പെടുന്നത്. കാരണം ഇവിടെ നിന്ന് രൂപപ്പെടുന്ന കുറേ ഫ്ലൈസ് പറന്നു പോയിട്ട് മനുഷ്യർ കഴിക്കുന്ന പല പഴങ്ങളും അതുപോലെ ഫ്രൂട്ട്സിലൊക്കെ പോയി ഇത് നിന്ന് അവിടെ ഒരുതരം വോംസ് ഉണ്ടാവാറുണ്ട്. ഇത് കൂടുതലായിട്ടും മൃഗങ്ങളിലേക്കാണ് പെട്ടെന്ന് പകരുന്നത്. എന്നാൽ ഇത് മനുഷ്യർക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. എന്തായാലും ഇതുപോലത്തെ കേസുകൾ കൂടുതലായും കാണപ്പെടുന്നത് പട്ടികളുടെ കണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് എടുത്തു മാറ്റാനും പറ്റുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നമ്മൾ പറയാൻ പോണ 7th വോംസ്, അതെ, നമ്മളിപ്പോൾ കണ്ടില്ലേ പപ്പീസിൻ്റെ അയിലുള്ള വോംസ്, അതേ ഇനം വോംസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും കാണാൻ പറ്റും. അതെ, അമേരിക്കയിലെ ടെക്സാസ് എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടിയ ഒരു തരം വോംസ്, ലൈവ് വോംസ് ആണ് ഇത്, ജീവനുള്ളത്. എന്നാൽ ഇതുപോലത്തെ പല തരത്തിലുള്ള വോംസ് നമ്മുടെ ഇന്ത്യയിലുമുണ്ട്. അതെ, അതിലൊന്നാണ് മണ്ണിര എന്ന് പറയുന്ന, നമ്മൾ മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം മണ്ണിര എന്ന് പറയുന്ന വോം.
എന്നാൽ ഇതിൻ്റെ വേറൊരു ഇനമാണ് നമ്മൾ നേരത്തെ പട്ടിയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ വോംസ്. എന്തായാലും ഇതൊക്കെ വേറെ വേറെ കാറ്റഗറിയിൽ പെട്ടാലും ഇതൊക്കെ ഒരേ തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ ഇനത്തിലുള്ള വേംസാണ്. എന്നാൽ നമ്മുടെ ഭക്ഷണത്തിൽ കാണുന്ന ആ വോംസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പിന്നീട് അത് നമ്മുടെ വയറിലായിരിക്കും വളരുക. ഇനി നമ്മൾ പറയാൻ പോണ അടുത്ത വോംസാണ് മാംഗോ വോംസ്. അതെ, മങ്കിയിൽ കാണപ്പെടുന്ന, മങ്കിയിൽ മാത്രം കാണപ്പെടുന്ന ഒരുതരം വോംസാണ് മാംഗോ വോംസ്. എന്നാൽ ഇത് സൗത്ത് ആഫ്രിക്കയിലെ മനുഷ്യർക്കും വരാറുണ്ട്. അതെ, സൗത്ത് ആഫ്രിക്കയിലെ മനുഷ്യർക്ക്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവിടെ കാണപ്പെടുന്ന ഒരു ഇനം ഫ്ലൈസ് ഉണ്ട്, മാംഗോ ഫ്ലൈസ്. അതെ, മാംഗോ ഫ്ലൈസ്. ഇത് മുട്ടയിടുന്നത് മനുഷ്യരുടെ ശരീരത്താവും. അതെ, അത് പിന്നീട് ആ മുട്ട മനുഷ്യരുടെ തൊലിയുടെ അകത്തോട്ട് പോയി അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അകത്തോട്ട് പോയി നമ്മുടെ ചോര കുടിച്ചാണ് വളരുക. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് പിന്നീട് തനിയെ തന്നെ അത് പുറത്തോട്ട് വരും, എന്നിട്ട് അതൊരു ഫ്ലൈ ആയി മാറും. ഇതേപോലെ തന്നെയാണ് മങ്കിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ കുരങ്ങിൻ്റെ ശരീരത്തും കാണപ്പെടുന്നത്. ഇനി നമ്മൾ അഞ്ചാമതായി പറയാൻ പോണാണ് ബോട്ട് ഫ്ലൈ പോപ്പ്. അതെ, ഇത് കാണപ്പെടുന്ന സ്കോൾ എന്ന് പറയുന്ന ഒരു മൃഗത്തിൻ്റെ ശരീരത്താണ്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇതിൻ്റെ ശരീരം കണ്ടറിയാം എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. നമ്മൾ ഈ ചെടി എടുക്കുകയാണെങ്കിൽ ചെടിയുടെ പത്തിലൊന്നേ പുറത്താണല്ലോ, ബാക്കിയൊക്കെ വേരും മണ്ണിനടിയാണ്. അതുപോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ ഫുൾ ഭാഗങ്ങളും ഈ മൃഗത്തിൻ്റെ അകത്തോട്ടായതുകൊണ്ട് തന്നെ ഈ വോംസിനെ ഈ മൃഗത്തിൽ നിന്നും എടുത്തു കളയാൻ പറ്റില്ല. അതെ, ഈ മൃഗത്തിൻ്റെ ചോരയും മൃഗത്തിൻ്റെ അകത്തുള്ള ഓരോ സാധനങ്ങൾ കഴിച്ച് കഴിച്ചാണ് ഈ വോംസ് വളരുന്നത്. ഏകദേശം മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു ഏലിയൻ ജീവിക്കുന്ന പോലെ നമ്മൾ സിനിമയിൽ കാണാറുണ്ടല്ലോ, അതുപോലെ തന്നെ. ഇതുപോലത്തെ ഒരു വോം ഒരു മൃഗത്തിൻ്റെ ശരീരത്തിൽ വരികയാണെങ്കിൽ പിന്നെ ഇതുവരെ ആയിട്ട് അതിനെ രക്ഷപ്പെടുത്താനുള്ള കഴിവ് ഇതുവരെ നമ്മുടെ സയൻസിന് അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കലിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മരണം ഒന്ന് മാത്രമേ ഇതിനുള്ള ഒരു പരിഹാരമായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നുള്ളൂ. അതെ, മരണം. ഇനി നമ്മൾ പറയാൻ പോണ നാലാമത്തെ വോംസ്, അതെ, അത് കാണപ്പെടുന്നത് ഇറച്ചിയിലാണ്. അതെ, ഇറച്ചിയിൽ പലതരത്തിലുള്ള ഇറച്ചിയുണ്ട്, മീൻ, അതുപോലെ മട്ടൻ, കോഴി. എന്നാൽ ഇതിലൊക്കെ കാണപ്പെടുന്ന ഒരുതരം വോംസാണ് നമ്മളിപ്പോൾ പറയാൻ പോണത്. നമ്മുടെ ഇന്ത്യയിൽ ഇല്ലെങ്കിലും മറ്റു പല രാജ്യങ്ങളിലും ഇറച്ചി ഇതുപോലെ പാക്കറ്റായി കൊടുക്കാറുണ്ട്. അതെ, പാക്കറ്റായി കടകളിൽ വിൽക്കാറുണ്ട്. എന്നാൽ ഇതിലാണ് കൂടുതലായിട്ടും ഈ ഇനം വോംസ് കാണപ്പെടാറുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഇനം വോംസ് പെട്ടെന്ന് തന്നെ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കും എത്തിച്ചേരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലും ഈ ഇറച്ചി അമിതമായ ടെമ്പറേച്ചറിലില്ലാതെ വെറുതെ ചുട്ടെടുക്കുന്ന ഒരു രീതിയുണ്ട്. അതിലൂടെ ഈ വോംസ് ഇറച്ചിയുടെ നടുക്ക് ഉൾഭാഗത്ത് പോയി ഒളിഞ്ഞിരിക്കുകയും പിന്നീട് ഇത് മനുഷ്യരുടെ ശരീരത്ത് പോയി പിന്നീട് വളരുകയും അത് വലിയൊരു പ്രശ്നത്തിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യുന്നതെന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. ഇനി നമ്മൾ മൂന്നാമതായി പറയാൻ പോകുന്ന വോംസാണ് ഒച്ചിൻ്റെ കണ്ണിൽ കാണപ്പെടുന്ന വോംസ്. അതെ, ഒച്ച് തന്നെ ചെറുതാണ്, എന്നാൽ അതിനേക്കാളും വലിപ്പമുള്ള വോംസ് അതിൻ്റെ കണ്ണിൽ കാണപ്പെടും. എങ്ങനെ നമുക്ക് നോക്കാം. ഈ ഒച്ചിൻ്റെ കണ്ണ്, ഈ കാണുന്ന കണ്ണിനൊരു പ്രത്യേകത. അതെ, ഇതതിൻ്റെ കണ്ണല്ല, ഇതാണ് വോം. ഇവിടെയാണ് ആ വോം ഒളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷികളുടെ വയറ്റിൽ കാണപ്പെടുന്ന ഒരിനം വോംസ് ഉണ്ട്. അതെ, അത് പിന്നീട് പക്ഷിയുടെ വേസ്റ്റായിട്ട് പുറത്തോട്ട് വരികയും അത് തിന്ന് ജീവിക്കുന്ന ഒച്ച് അതിൻ്റെ വയറ്റിലോട്ട് പോയി അത് വളരുകയും അത് പിന്നീട് അതിൻ്റെ കണ്ണിലൂടെ പുറത്തോട്ട് വരാൻ നോക്കുകയും ഈ ഒച്ചിനെ തിന്ന് ജീവിക്കുന്ന പക്ഷിയുടെ വയറ്റിലോട്ട് പിന്നെയും അത് പോവുകയും ഇതൊരു സൈക്കിൾ പോലെ ഇത് തുടർന്ന് നടന്നുകൊണ്ടേയിരിക്കുമെന്നാണ് സയൻസ് പറയുന്നത്.
ഇനി നമ്മൾ പറയാൻ പോണ അടുത്ത ഇനം വോംസ് ആണ് പട്ടികളുടെ വയറ്റിൽ കാണപ്പെടുന്ന വോംസ്. അതെ, ഇത് വീട്ടുഭക്ഷണം കഴിച്ച് വളരുന്ന പട്ടികൾക്കാണ് കൂടുതലായിട്ടും കാണപ്പെടുക. പട്ടികളുടെ വയറ്റിൽ പല ഇനം വോംസ് ഉണ്ട്. എന്നാൽ ഈ വീട്ടുഭക്ഷണം കഴിച്ച് വളരുന്ന പട്ടികൾക്ക് ഒരു ഇനം, അതായത് ഇൻഫെക്ഷനിലൂടെ ഒരു ഇനം വോംസ് വരാറുണ്ട്. എന്നാൽ ഇത് മരുന്നിലൂടെ ആ പട്ടിയുടെ വയറ്റിൽ നിന്ന് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. കാണിച്ചു തരാം. പട്ടികൾക്ക് ആ മരുന്ന് കൊടുത്താൽ അതിൻ്റെ വയറ്റിലെ ഈ ഒരു ഇനം മാത്രം, ഈ ഒരു ഇനത്തിലുള്ള വോംസ് മാത്രം ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തോട്ട് വരും. അതിൻ്റെ മലമായിട്ട് പുറത്തോട്ട് വരും. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോണ ഒരു ഇനം വോംസ് ആണ് പൂമ്പാറ്റയിലൂടെ വരുന്നത്. അതെ, അതിമനോഹരമായ പൂമ്പാറ്റയിലൂടെ വരുന്ന ഒരു ഇനം വോംസ്. നമുക്ക് പലർക്കും അറിയാം ഈ പൂമ്പാറ്റ ആവുന്നതിന് മുന്നേ ഇത് ഒരു ഇനം പുഴുവായിരിക്കും. അതെ, പുഴു പിന്നീടാണ് പൂമ്പാറ്റ ആവുന്നത്. എന്നാൽ ഈ പുഴു കൂടുതലായും കാണപ്പെടുന്നത് ഈ ഇലകളിലാവും. എന്നാൽ ചില സമയത്ത് ഈ ഇലകളിൽ നിന്നും വെള്ളത്തിലോട്ട് വീഴാറുണ്ട്. ഈ വെള്ളത്തിൽ വീഴുമ്പോൾ വെള്ളത്തിൽ ചെറിയ ചെറിയ ബാക്ടീരിയ ഇതിനകത്തോട്ട് പോയിട്ട് ഇതിനകത്തോട്ട് ചെറിയൊരു ഇനം വോം എന്ന് പറയുന്ന രൂപത്തിലോട്ട് വരും. എന്നിട്ട് ഇത് വലുതായി വലുതായി പിന്നീട് ഇതിൻ്റെ ശരീരത്തൊരു ഇനം വോം രൂപപ്പെടും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പല സൈസിലും പല ഇനത്തിലും പെട്ട വോംസ് ഇതിനകത്ത് കാണാൻ പറ്റും. അതെ, ഈ വീഡിയോയിലൂടെ 10 ഇനം വോംസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അതെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഇനിയും കാണാനായിട്ട് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഞെക്കി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.